മദീനയിൽ എത്തുന്ന പലരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഫൈസു മദീനയിൽ റസൂൽ വാഹി സ്വലസലമയുമായോ അല്ലെങ്കിൽ സഹാബത്തുമായോ നേരിട്ട് ബന്ധമുള്ള എന്തെങ്കിലും സാധനങ്ങൾ നിലവിലുണ്ടോ എന്ന് അങ്ങനെ ചോദിക്കുന്നവരെ ഞാൻ കൊണ്ടുവരാറുള്ളത് മദീനയിലെ പ്രസിദ്ധമായ ഹിജാസ് മ്യൂസിയത്തിലേക്കാണ് മദീനയിലെത്തുന്നവർ നിർബന്ധമായും കണ്ടിരിക്കണം എന്ന് ഞാൻ കരുതുന്ന സർക്കാർ മ്യൂസിയമാണിത് ഇവിടെ ഒരുപാട് റൂമുകളിലായിട്ട് ഒരുപാട് കാറ്റഗറികളായിട്ട് മുഹാജിറുകൾ അൻസാരികൾ മദീനക്കാരുടെ മക്കാരുടെ എന്ന് പറഞ്ഞിട്ട് പല കാറ്റഗറിയിലും ഒരുപാട് സംഭവങ്ങൾ ഇവിടെ കാണാനുണ്ട് ആദ്യം തന്നെ ഈ മ്യൂസിയത്തിലെ ഏറ്റവും അമൂല്യമായ വസ്തു കണ്ടു തുടങ്ങാം നമുക്ക് ഈ കാണുന്നതാണ് മഹാനായ സാദുബിൻ അബി ഓക്കാസ് റദിയുള്ള യുദ്ധവേളകളിൽ മറ്റും ഉപയോഗിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്ന അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട വില്ല് മദീനയിലെത്തുന്ന ഏതൊരു സാധാരണക്കാരനും കാണാവുന്ന ഒരു സൊഹാബി ഉപയോഗിച്ച ആയുധം അതുപോലെ ഇനിയുമുണ്ട് ഒരു ഒരുപാട് കാഴ്ചകൾ ഈ ഒരു മ്യൂസിയത്തിൽ ഒരു കാലത്ത് മക്കയും മദീനയും ഭരിച്ചിരുന്ന ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ ബാക്കി പത്രം എന്നോണം അവരുടെ കാലത്ത് ഉപയോഗിച്ചിരുന്ന വാളും പരിചയം മദീന പട്ടണത്തിന്റെ ഏറ്റവും പുരാതനമായ പിക്ചർ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ എടുത്തു എന്ന് കരുതപ്പെടുന്നത് ഷഹീദാവുന്ന വധിക്കപ്പെടുന്ന സമയത്ത് അവരുടെ വെട്ടേറ്റ് രക്തം ചിന്തിയ മുസാഫിന്റെ കോപ്പി റസൂൾ അള്ള വാഹിസ് അല്ലാസ് വസ്ലമുടേയും സഹായത്തിന്റെയും കാലത്ത് മദീനയിൽ ഉപയോഗിച്ചിരുന്ന സ്വർണ്ണ നാണയങ്ങൾ വെള്ളി നാണയങ്ങൾ അതുപോലെ മറ്റുള്ള നാണയങ്ങളും മറ്റും റസ്സൂൾ വാഹിസ് അല്ല വലിയ വസ്ലം പല രാജാക്കുമാർക്കും എഴുതിയിട്ടുള്ള അവിടുത്തെ സീലോട് കൂടിയിട്ടുള്ള കത്തുകളുടെ കോപ്പി വൈദ്യുതി വരുന്നതിന് മുമ്പ് മദീനത്തെ പള്ളിയിൽ വെളിച്ചത്തിനായിട്ട് ഉപയോഗിച്ചിരുന്ന മെഴുകു തിരികൾ വെച്ചിരുന്ന വലിയ സ്റ്റാൻഡുകൾ തുടങ്ങിയ ഒരുപാട് അമൂല്യമായ വസ്തുക്കളുള്ള ഒരു മ്യൂസിയമാണ് മദീന ഹിജാസ് മ്യൂസിയം എന്ന് പറയുന്നത്